Hi friends, welcome to your classroom. I am your Srilekha teacher. Today's topic is should and its 8 rules. Okay, kazhinja class il nammal wood padichu 7 rules padichittundayirunnu. Ippol nammal padikkan povunna should aanu. Wood endanu ariyathavar aa video kaanendathaanu. Ippol nammal padikkunnathu should 8 rules aanu. First rule is should is used to make indirect speech or reported speech. Okay. ഒരു സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ ഷാലിൻ്റെ പാസ്റ്റ് ആയിട്ട് നമ്മൾ ഷുഡ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ദ പ്ലെയർ ഷാൾ അസംബിൾ ദി ഗ്രൗണ്ട് അറ്റ് 4 o'clock. ദ പ്ലെയർ ഷാൾ അസംബിൾ, ഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ദ പ്ലെയർ ഷുഡ് അസംബിൾ ദി ഗ്രൗണ്ട്, അത് ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ പ്ലെയർ ഷുഡ് അസംബിൾ ദി ഗ്രൗണ്ട് അറ്റ് 4 o'clock. ഓക്കെ. സെക്കൻഡ് റൂൾ ഈസ് ഇറ്റ് എക്സ്പ്രസസ് ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻ. ഡ്യൂട്ടി, കടമ, ഒബ്ലിഗേഷൻ, നിബന്ധന, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ ഷുഡ് ഒബേ ദർ പേരൻസ്. ചിൽഡ്രൻ ഷുഡ് ഒബേ ദർ പേരൻസ് ഉറപ്പായിട്ട് വേണ്ടതാണ്, അത് ഡ്യൂട്ടിയാണ്. ചിൽഡ്രൻ ഷുഡ് നോട്ട് ഹേർട്ട് ദി പേരൻസ്. ഹേർട്ട് ദി പേരൻസ്, ഷുഡ് നോട്ട് ഹർട്ട്, അവരെ ഹർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഷുഡ് expresses duty and obligation. Okay, then the third rule is should expresses unfulfilled statements. Okay, it expresses unfulfilled, നടക്കേണ്ടതായിരുന്നു, നടക്കാൻ പറ്റാതെ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പറയേണ്ടി വരും. ഒരു ഷുഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ഷുഡ് നോട്ട് ഹാവ് അലോ ഹർ ടു ഗോ. I should not have allowed her to go. പോകാൻ അനുവദിക്കരുതായിരുന്നു, പക്ഷെ അവൾ പോയി, ആ സമയത്ത് പോകണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെ ഇരുന്ന് സങ്കടമായി. അപ്പൊ എങ്ങനെ പറയും? I should not have allowed her to go. കേട്ടോ. അപ്പോ അൺഫുൾഫിൽഡ് കണ്ടീഷൻസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഡ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത റൂൾ എന്ന് പറയുന്നത് കണ്ടീഷൻസിലാണ്. നമ്മൾ ഉഡ് പഠിച്ചപ്പോൾ ഇമ്പോസിബിൾ കണ്ടീഷനിലാണ് ഉഡ് ഉപയോഗിച്ചത്. എന്നാൽ ഷുഡ് ഉപയോഗിക്കുന്നത് പോസിബിൾ കണ്ടീഷൻസിലാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ചൈന ഷുഡ് അറ്റാക്ക് എഗെയിൻ ആസ് വി വിൽ ഗിവ് ദം എ ഫിറ്റിംഗ് റിപ്ലൈ. കണ്ടോ, ഇഫ് ചൈന ഷുഡ് അറ്റാക്ക് എഗെയിൻ വി ഷാൾ give them a fitting reply. ഇനിയും ചൈന നമ്മളെ അറ്റാക്ക് ചെയ്താൽ കൃത്യമായ മറുപടി കൊടുക്കും. ഇത് ചിലപ്പോൾ നടക്കാവുന്ന കാര്യമാണ്, അത് പോസിബിൾ ആണ്. അപ്പോൾ ഷുഡ് ഈസ് യൂസ്ഡ് ഇൻ പോസിബിൾ കണ്ടീഷൻസ്. ഓക്കെ. ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് ഇൻ സെന്റൻസസ് ഓഫ് ഫ്യൂച്ചർ. പോസിബിൾ, ഇറ്റ് ഷോസ് പോസിബിലിറ്റീസ്. ഫ്യൂച്ചർ സെൻറ്റൻസുകളിൽ പോസിബിലിറ്റിയെ സൂചിപ്പിക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ ഷുഡ് ഉപയോഗിക്കും. ഐ ഷാൽ ബി ഹാപ്പി ടു മീറ്റ് മൈ ഫ്രണ്ട് ബാലു. ഐ ഷാൽ ബി ഹാപ്പി, ശരിയാണ്. ഐ ഷുഡ് ബി ഹാപ്പി ടു മീറ്റ് മൈ ഫ്രണ്ട് ബാലു, രണ്ടും ശരിയാണ്. പക്ഷെ പോസിബിലിറ്റി ഷാലിനാണ് ഷുഡിനേക്കാൾ. ഐ ഷുഡ് ബി ഹാപ്പി ടു മീറ്റ് ബാലു എന്ന് പറയുന്നത് ഒരു 80% പോസിബിലിറ്റി ഉള്ളവനെ കാണുമ്പോഴുള്ള സന്തോഷം. എന്നാ ഐ ഷാൽ ബി ഹാപ്പി ടു മീറ്റ് ബാലു എന്ന് പറയുന്നത് ഒരു 90% അവനെ കാണുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പോസിബിലിറ്റിയെ സൂചിപ്പിക്കുന്നതിനും നമ്മൾ ഷുഡ് ഉപയോഗിക്കും. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കേട്ടോ, 6th റൂൾ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. PSC കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ്. അതായത് നമുക്കറിയാം, ലെസ്റ്റ് വന്ന സെൻറ്റൻസുകളിൽ ഷുഡ് ഉപയോഗിക്കണം. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ് ലെസ്റ്റ് എന്ന് വെച്ചാൽ ഇൻ ഓർഡർ നോട്ട് ടു ഹാപ്പൻ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അങ്ങനെ ഇൻ ഓർഡർ നോട്ട് ടു ഹാപ്പൻ, അങ്ങനെയാണ് ആ ലെസ്റ്റിൻ്റെ മീനിങ് വരിക ആ സെൻറ്റൻസിൽ. ഫോർ എക്സാമ്പിൾ, ടേക്ക് ഹീഡ് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ ഓർ ഫോൾ. ടേക്ക് ഹീഡ് ലെസ്റ്റ് യു ഷുഡ്, അവിടെയാണ് പ്രധാനം. ലെസ്റ്റ് വരുന്ന
കഴിഞ്ഞാൽ ഷുഡ് മാത്രം ഉപയോഗിക്കാവുള്ളൂ, വേറെ ഒരു ഓക്സിലറീസ് ഉപയോഗിക്കാം. ലെസ്റ്റ് കഴിഞ്ഞാൽ ഷുഡ് മാത്രം ഉപയോഗിക്കണം കേട്ടോ, വേറെ ഒരു ഓക്സിലറീസ് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, അതിനുള്ള റൈറ്റ് ഇല്ല. ഏത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഷുഡ് മാത്രം. അപ്പൊ എങ്ങനെയാ പറയാ? ടേക്ക് ഹീഡ് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ, യു ഷുഡ് ഫെയിൽ. ഓക്കെ, അപ്പോൾ ആ സിക്സ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിലൊക്കെ ആണല്ലോ ഇത് എഴുതുക, എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് അക്കാഡമിക് റൈറ്റിംഗ് തന്നെയാണെങ്കിൽ കൂടി ഈ റൂള് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം. ആൻഡ് സെവൻത്ത് റൂൾ ഈസ് ഷുഡ് ലൈക്ക് ടു. നമ്മൾ വുഡ് ലൈക്ക് ടു പറഞ്ഞിട്ടുണ്ട്, മോർ മേക്കിംഗ് മോർ പൊളൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വളരെ പൊളൈറ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കും എഴുതുമ്പോൾ വുഡ് ലൈക്ക് ടു ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഷുഡ് ലൈക്ക് ടു നമുക്ക് ഉപയോഗിക്കാം. I should like to congratulate her on success. I should like to congratulate her. എന്ന് പറയുമ്പോൾ ആ കുറച്ചുകൂടി പൊളൈറ്റ്, എനിക്ക് അയ്യോ അവളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തേ പറ്റൂ, അത് മോർ പൊളൈറ്റാണ്. ഷുഡ് ലൈക്ക് ടു. ഓക്കെ, മോർ പൊളൈറ്റ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ നമ്മൾ ഷുഡ് ലൈക്ക് ടു ഉപയോഗിക്കുന്നു. ആൻഡ് എയ്ത്ത് റൂൾ, ഷുഡ് പ്ലസ് വെർബ് ആണ്. നമുക്കറിയാം മോഡൽ ഓക്സിലറി കഴിഞ്ഞ് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഷുഡ് കഴിഞ്ഞ് വെർബ് ഉപയോഗിക്കും പോസിബിലിറ്റിയെ സൂചിപ്പിക്കും. ഓക്കെ, ഇന്നോട്ട് ഷോ പോസിബിലിറ്റി, നിനക്ക് കഴിയുമെന്നൊക്കെ നമുക്കൊരാളോട് പറഞ്ഞ് സമർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ, അവന് പറ്റും എന്ന് നമുക്കൊരു ഇൻസ്പിരേഷൻ കൊടുക്കുമ്പോൾ, യു ഷുഡ് ബി ഏബിൾ ടു ഡു ദി വർക്ക്, യു ഷുഡ് ബി ഏബിൾ ടു ഡു ദി വർക്ക് ഉണ്ട്. അപ്പോൾ എന്താണ്, ഒരു പോസിബിലിറ്റിയെ സൂചിപ്പിക്കും. എയ്ത്ത് റൂള് പോസിബിലിറ്റിയാണ്. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യട്ടെ ഞാൻ റൂൾസ് എല്ലാം. ഫസ്റ്റ് റൂൾ, ഇന്നോട്ട് മേക്ക് റിപ്പോർട്ടർ സ്പീച്ച് ഓർ ഇൻഡയറക്റ്റ് സ്പീച്ച്. സെക്കൻഡ് റൂൾ, ഇന്നോട്ട് ഷോ ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. തേർഡ് റൂൾ, ഇന്നോട്ട് ഷോ അൺഫുൾഫിൽഡ് സ്റ്റേറ്റ്മെന്റ്, നോട്ട് മേക്ക് അൺഫുൾഫിൽഡ് സ്റ്റേറ്റ്മെന്റ്സ്. ആൻഡ് ഫോർത്ത് വൺ, നോട്ട് മേക്ക് പോസിബിൾ കണ്ടീഷൻസ്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് റൂൾ ഈസ് ഷാൽ is more possible than should. And sixth rule is very important. After lest we can use should in a sentence. That is very important. And seventh rule is should plus like, should like to, should plus like plus to, should like to make sentences of polite form, polite questions, polite sentence, not to make polite sentences. Okay, should like to, polite sentences. And the last one is showing possibility. When we are using should plus verb, showing possibility. Okay, once more, first rule used in reported speech. Second rule, showing duty or obligation. Third one, unfulfilled statements. Fourth one, possible conditions. And fifth rule, possibility. Should is not at all possible or at shall. Shall ആണ് possibility കൂടുതൽ. Okay. And sixth rule is very important. That means after less should must be used. And should like to, not to make more polite sentences. And should plus verb is used to make possibility sentences. That's all. Okay. ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്, ഈ ചാനൽ ലൈക്ക് ചെയ്യണം, പറയാനുള്ളത് കമൻ്റ് ചെയ്യണം, ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ.